نفسي من السلام عليكم റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം ലോക ജനതയുടെ മാർഗദർശനത്തിനായി പ്രപഞ്ചനാഥൻ നിയോഗിച്ച പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലം മുഹമ്മദ് നബിയുടെ അനുയായികളോട് അള്ളാഹു കൽപ്പിക്കുന്നത് ഇബ്രാഹീമി മില്ലത്തിനെ പിൻപറ്റാനാണ് ഖുർആൻ പറയുന്നു ഋജുമാനസനായ ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റുക തീർച്ചയായും ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ട് എന്നും അള്ളാഹു വിശ്വാസികളോട് പറയുന്നു തുടർന്ന് ഇബ്രാഹിം നബിയുടെയും അവിടുത്തെ അനുയായികളുടെയും ആദർശ നിലപാടുകൾ എങ്ങനെയായിരുന്നു എന്നുകൂടി അള്ളാഹു വ്യക്തമാക്കുകയാണ് അവർ തങ്ങളുടെ ജനതയോട് ഇവിധം പറഞ്ഞ സന്ദർഭം നിങ്ങളുമായോ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നവയുമായോ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാഥ ഞങ്ങൾ നിന്നിൽ മാത്രം ഭരമേൽപ്പിക്കുന്നു നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു അവസാനം ഞങ്ങൾ വന്നെത്തുന്നതും നിന്റെ അടുത്തേക്കു തന്നെ അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാഥ സത്യനിഷേധികൾക്കുള്ള പരീക്ഷണങ്ങൾക്ക് ഞങ്ങൾ നീ ഇരയാക്കരുതേ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ നീ അജയ്യനും യുക്തിജ്ഞനുമാണല്ലോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷയർപ്പിക്കുന്നവർക്ക് അവരിൽ ഉത്തമ മാതൃകയുണ്ട് ആരെങ്കിലും അതിനെ നിരാകരിക്കുന്നുവെങ്കിൽ അറിയുക നിശ്ചയം അള്ളാഹു ആവശ്യമില്ലാത്തവനും സ്തുതിയർഹനുമാകുന്നു ഇബ്രാഹീം സ്വയം ഒരു സമുദായമായിരുന്നു അദ്ദേഹം അള്ളാഹുവിന് വഴങ്ങി ജീവിക്കുന്നവനും ചൊവ്വായ പാതയിൽ ഉറച്ചു നിൽക്കുന്നവനുമായിരുന്നു അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ഏറ്റവും നേരായ വഴിയിൽ നയിക്കുകയും ചെയ്തു ഇഹലോകത്ത് അദ്ദേഹത്തിനു നാം നന്മ നൽകി പരലോകത്തോ ഉറപ്പായും അദ്ദേഹം സച്ചരിതരിലായിരിക്കും ഈ വക കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇബ്രാഹിമിമില്ല തനുധാപനം ചെയ്യണമെന്ന് അള്ളാഹു അന്ത്യപ്രവാചകൻ മഹമ്മദ് സല്ലാഹു അലൈ വസല്ലോടും സമുദായത്തോടും നിർദ്ദേശിക്കുകയാണ് പിന്നീട് നിനക്ക് നാം ബോധനം നൽകി ഏറ്റവും ചൊവ്വായ പാതയിൽ നിലയുറപ്പിച്ച ഇബ്രാഹീമിൻ്റെ മാർഗം പിന്തുടരണമെന്ന് അദ്ദേഹം ൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല